അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്, നമുക്ക് നമ്മുടെ പഴയ എൽ ഇ ഡി ബൾബുകളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ എൽ ഇ ഡി ബൾബുകൾ നമുക്ക് ഒന്ന് റീഫർണിഷ് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ആ പഴയ ഒരു ബൾബിനെ നമ്മൾ എടുത്തതിന് ശേഷം, അത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഹാവൽസിൻ്റെ ഒരു ബൾബാണ്. ഹവൽസിൻ്റെ ബൾബ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള സ്ക്രൂ എടുത്ത് മാറ്റുക. പിന്നെ നിങ്ങൾ മേശയിൽ കാണുന്നുണ്ടാവും രണ്ട് എൽ ഇ ഡിൻ്റെ റൗണ്ടിൽ വരുന്ന സ്ട്രിപ്പുകൾ. ആ സ്ട്രിപ്പ് നമ്മൾ അതിലേക്ക് ഇൻബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു ഹീറ്റിംഗ് സിങ്ക് ഉണ്ടാവും. അതായത് നല്ല ക്വാളിറ്റിയുള്ള ബൾബുകൾക്ക്, ഹാവൽസ്, അതുപോലെ സിസ്ക, ഇങ്ങനെ ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള ബൾബുകൾ ഉണ്ടാവും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. ആ ക്വാളിറ്റിയുള്ള ബൾബുകൾക്ക് ഹീറ്റിംഗ് സിങ്കും കാര്യങ്ങളൊക്കെ അതിന് സെപ്പറേറ്റാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഹീറ്റിംഗ് സിങ്ക് നമ്മൾ എടുത്ത് മാറ്റണം. അതിനുശേഷം അതിനൊന്ന് വൃത്തിയായിട്ട് നമ്മൾ അത് തിളച്ചെടുത്തത് കൊണ്ട് ചെറിയൊരു അതിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മളതിനെ അതിൻ്റെ ആ ഒരു ഒരു പോർഷനുണ്ട്, അതായത് അതിൻ്റെ റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഒരു പോർഷനുണ്ട്. ഒരിക്കലും വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരും ഇത് കുട്ടികളോ അതുപോലെ ഇത് അറിയാത്ത ആളുകളോ ഒരിക്കലും ഇത് ഈ ഒരു വർക്കിന് മുതിരരുത്. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ശരീരം പൊള്ളാനോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചൊരു ആളുകൾ അറിയുന്ന ആളുകൾ, ഒരു സോൾഡിങ് ആയാണുള്ള ആളുകളാണെങ്കിൽ അതൊന്ന് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ബൾബിൻ്റെ ന്യൂട്രൽ ആൻഡ് ഫേസ് സെക്ഷൻ ഉണ്ട്, അതിലുള്ള സോൾഡറിങ്ങിനെ നമുക്കതിനെ ഏകദേശം അതിന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ രണ്ട് ലെഗും, ന്യൂട്രൽ ആൻഡ് ഫേസിൻ്റെ ലെഗ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം എടുക്കാനാവും. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വലിയ സന്തോഷമാകും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു മണിയുണ്ട്, ആ മണി അങ്ങ് അടിച്ച് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുമ്പോൾ തന്നെ, വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണുള്ളത്? അപ്പോൾ വീഡിയോയിൽ എല്ലാവരും കൃത്യമായിട്ട് നോക്കുക. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകളുണ്ട്, അതായത് ബ്രാൻഡഡ് എൽ ഇ ഡി ലൈറ്റുകൾ, അതിൻ്റെ അത്ര ഒരു ക്വാളിറ്റി ഇതിന് ഫീൽ ചെയ്യില്ല. കാരണം വെറും 15 രൂപയാണ് നമുക്ക് അതിൻ്റെ സ്ട്രിപ്പിൻ്റെ റേറ്റ് വരുന്നത്. ആ സ്ട്രിപ്പ് നമുക്ക് ഡയറക്റ്റാണ് നമ്മൾ ബൾബിലേക്ക് നമ്മൾ അതിൻ്റെ പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലൊരു രണ്ട് കഷ്ണം വയറും കൂടി എക്സ്ട്രാ എടുത്തതിന് ശേഷം ആ ഒരു സ്ട്രിപ്പിൽ രണ്ട് ലൈനുണ്ട്, ന്യൂട്രൽ ആൻഡ് ന്യൂട്രലും ലൈനും അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളത് കൃത്യമായിട്ട് അത് ഒന്ന് സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ലേശം ലെഡും ഒരു ലേശം പേസ്റ്റും അതുപോലെ തന്നെ ചെറിയ രണ്ട് കഷ്ണം വയറും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണുള്ളത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഉള്ളിലുള്ള ഒരു ഓട്ട ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ നമ്മൾ ആ രണ്ട് വയറിനെയും താഴേക്ക് ഇറക്കുക. താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ 90% നമ്മളെ വർക്കുകൾ അവസാനിച്ച് കഴിഞ്ഞു. പിന്നെ അതുപോലെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക, ഇത് റീഫർണിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിയ ബ്രാൻഡ് എൽ ഇ ഡികളുടെ ഒരു ക്വാളിറ്റി, അത്ര ക്വാളിറ്റി ഇതിന് ഫീൽ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ അതിനുശേഷം നമ്മൾ രണ്ട് ഹോൾ അവിടെ ഉള്ളിൽ നമ്മളത് ആദ്യത്തെ അഡാപ്റ്റർ റിമൂവ് ചെയ്ത സമയത്ത് രണ്ട് ഹോൾ ഉണ്ടാവും. അപ്പോൾ വയറിൻ്റെ അറ്റം സ്ലീവ് അത് സ്ലീവ് കളഞ്ഞതിന് ശേഷം രണ്ട് എൻഡും നല്ല ഷാർപ്പ് ചെയ്തതിന് ശേഷം ആ രണ്ട് എൻഡിലൂടെ എടുത്ത് അത് പുറത്തേക്ക് ഇതുപോലെ തന്നെ മടക്കി വെച്ചതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് സോൾഡറിങ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഏറെക്കുറെ അവസാനിക്കും. ഇനി അതിനുശേഷം നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത് വെച്ച സ്ക്രൂ കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അതിലേക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കുറച്ച് കുറച്ച് ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വീടിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അത് ആളുകളിലൊക്കെ ഉപകാരപ്രദമായിട്ട് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
ഈ സ്ട്രിപ്പ് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഈ സ്ട്രിപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു. ഈ സ്ട്രിപ്പ് നമുക്ക് ഓൺലൈൻ സ്റ്റോറുകൾ ലഭ്യമാണ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന പോലത്തെ, അതായത് ഓൺലൈൻ സ്റ്റോറുകളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ലഭ്യം വാങ്ങിച്ചേക്കും. എനിക്കതിൻ്റെ ലിങ്ക് വേറെ ആളാണ് ഇത് എനിക്ക് വാങ്ങിച്ചു തന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷന് ഞാൻ കൊടുക്കണമെങ്കിൽ എനിക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനത് കിട്ടുന്ന മുറക്ക് ഞാൻ അതിലേക്ക് പേസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ കൂടി വേണമെങ്കിൽ കയറിയിട്ട് വേണമെങ്കിൽ ആ ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇത് ആരും അനുകരിക്കരുത്, കാരണം ഇതൊരു കറണ്ടിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകൾ മാത്രം ഇത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കൈകാര്യം ചെയ്യുക. കുട്ടികളൊന്നും ഒരിക്കലും ഇത് അനുകരിക്കാൻ തന്നെ പാടില്ല. സോൾട്ടിങ് ആയനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് കയ്യിലേക്ക് തട്ടിപ്പോയി, നല്ല ഹീറ്റാണ് സാധനം, അപ്പോൾ അത് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ഷെയറും ലൈക്ക് ബട്ടണും ഒക്കെ ഒന്ന് അമർത്തി, നിങ്ങൾക്ക് അസൗകര്യം ഇല്ലെങ്കിൽ അതൊന്ന് ചെയ്യുന്നത് വളരെ നന്നാവും. കാരണം നമുക്ക് അതാ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കത്തിന് സൂപ്പർ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം. ഓക്കെ.